അംബിക എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ആംബുലൻസ് സർവീസ് ഉദ്ഘാടനം നടന്നു. ഡോക്ടർ എൻ ജയരാജ് ആംബുലൻസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. മാണി സി കാപ്പൻ എം എൽ എ താക്കോൽദാനം നിർവഹിച്ചു. അയങ്കൊമ്പ് അംബിക വിദ്യാഭവൻ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റ് ബോർഡായ അംബിക എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന് വിശ്വാസ് ഫുഡ്സ് എക്സിക്യൂട്ടീവ് ഓഫീസർ സോണി ജെ ആന്റണി ആംബുലൻസ് സമർപ്പിച്ചു. ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് കേരള സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ ജയരാജ് നിർവഹിച്ചു. മാണി സി കാപ്പൻ എം എൽ എ അംബിക എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ എൻ കെ മഹാദേവന് ആംബുലൻസിന്റെ താക്കോൽ കൈമാറി. നെയ്വേലി ലിഗ്മെന്റ് കോർപ്പറേഷൻ ഇന്ത്യ ലിമിറ്റഡ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ അഡ്വക്കേറ്റ് എൻ കെ നാരായണൻ നമ്പൂതിരി ആംബുലൻസിന് ആവശ്യമായ ഓക്സിജൻ കോൺസെൻട്രേറ്റർ അംബിക സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ബിജു കൊല്ലപ്പള്ളിക്ക് കൈമാറി. ഉദ്ഘാടന സമ്മേളനത്തിൽ അംബിക എഡ്യൂക്കേഷൻ ട്രസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ എൻ കെ മഹാദേവൻ അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടന പ്രസംഗം നടത്തി. മനുഷ്യരെ മനുഷ്യനായി കാണാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു വ്യക്തിത്വ വികാസം കൂടി വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ആ രീതിയിൽ ആ രീതിയിൽ കുട്ടികളെ വളർത്തിയെടുക്കാനുള്ള വളരെ കൃത്യമായ ഇടപെടൽ ഈ വിദ്യാലയത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. സോണി ജെ ആന്റണി, ബി ജി സോണി, കടനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാരാജു, വിദ്യാനികേതൻ സംസ്ഥാന സെക്രട്ടറി എം എസ് ലളിതാംബിക കുഞ്ഞമ്മ, കടനാട് പഞ്ചായത്ത് മെമ്പർ സി ബി ചക്കാലയ്ക്കൽ, കവിത മനോജ്, ഡോക്ടർ മനോജ് കെ പ്രഭ, സി എസ് പ്രതീഷ്, കുര്യാക്കോസ് ജോസഫ്, ജോസ് ടോം കോഴിക്കോട്, ഷാജകുമാർ പാറപ്പുറം, സാംകുമാർ കൊല്ലപ്പള്ളിൽ, സാബു കുറ്റ്യാത്ത്, സാബു പൂവത്തുങ്കൽ, ജേക്കബ് അഖിൽരാജ് മറ്റപ്പള്ളിൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അംബിക എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തോടൊപ്പം നിരവധി സേവന പ്രവർത്തനങ്ങൾ ചെയ്യുകയും കുട്ടികളെ സമൂഹ സേവനത്തിന് പ്രേരിപ്പിക്കുകയും അംബിക വിദ്യാഭവൻ സ്കൂളിൽ അതിനുള്ള അവസരങ്ങൾ ഒരുക്കുകയും ചെയ്തു വരാറുണ്ട്. ഐ4 ന്യൂസ്, പാലാ.